എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്കും അല്ലെങ്കിൽ ഓഫീസുകളിലെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും ചർച്ചുകളിലും മറ്റും ഒക്കെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് സൂം എന്നുള്ള ആപ്ലിക്കേഷൻ. എന്താണ് സൂം? സൂം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് സൂം? മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്? വീഡിയോ കോളുകൾ ചെയ്യുവാനും മീറ്റിങ്ങുകൾ നടത്തുവാനും ഒന്നിലധികം ആൾക്കാർ തുടങ്ങി 100 ആൾക്കാർ വരെ ഒരു സമയം ഒന്നിച്ച് കണ്ട് സംസാരിക്കുവാനും അല്ലെങ്കിൽ അവരോട് വീഡിയോ ഓഫാക്കിയിട്ട് ഓഡിയോ കേട്ട് സംസാരിക്കുവാനും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സൂം. ഇതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. മൊബൈലിൽ ആൻഡ്രോയിഡ് ഫോണാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണിൽ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മളുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ സെർച്ച് ബട്ടണിൽ പോയിട്ട് സൂം എന്ന് ടൈപ്പ് ചെയ്യുക. സൂം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സൂം ഓപ്പൺ ചെയ്യുക. എൻ്റെ മൊബൈൽ ഓൾറെഡി സൂം ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. അൺഇൻസ്റ്റോൾ ആൻഡ് ഓപ്പൺ. നിങ്ങളുടെ ഫോണിൽ സൂം ഇല്ലാത്തവരാണെങ്കിൽ, സൂം ആദ്യമായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇങ്ങനെ അൺഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മൊബൈലിൻ്റെ മെയിൻ മെനുവിൽ പോയാൽ സൂം ഇവിടെ ഇൻസ്റ്റാൾഡായിട്ട് കാണിക്കുന്നതാണ്. ഈ ഏറ്റവും അവസാനം കാണുന്ന സൂം എന്നുള്ള ഒരു നീല കളർ ആപ്ലിക്കേഷൻ, അതാണ് സൂം ആപ്ലിക്കേഷൻ. നമ്മളത് ഓപ്പൺ ചെയ്യുകയാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമ്മളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഡിവൈസിൽ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും സ്റ്റാർട്ട് എ മീറ്റിംഗ്, സ്റ്റാർട്ട് ഓർ ജോയിൻ എ വീഡിയോ മീറ്റിംഗ് ഓൺ ഗോ. നമ്മൾ ഒന്നോ അതിലധികമോ ആൾക്കാരുമായി 100 ആൾക്കാർ വരെ ഒരു സമയം നമുക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കും. ഷെയർ യുവർ കണ്ടൻറ്, സി ദേ സി വാട്ട് യു സി. അതായത് നമ്മൾ നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. മെസ്സേജ് യുവർ ടീം, നമുക്ക് ഇതിലൂടെ നമ്മുടെ ടീമിന് സെൻഡ് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, വോയിസ് മെസ്സേജുകൾ അയക്കാം, നമ്മളുടെ ഫയലുകൾ, നമ്മുടെ ഫോണിലുള്ള ഇമേജുകളൊക്കെ അയച്ച് കൊടുക്കാവുന്നതാണ്. വർക്ക് എനിവെയർ വിത്ത് എനി വൺ ഓർ എനി ഡിവൈസ്, കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ മൊബൈൽ ഡിവൈസുകൾ ഉപയോഗിച്ചോ നമുക്ക് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കിവിടെ കാണുന്നത് ജോയിൻ എ മീറ്റിംഗ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് എന്ന് അടുത്തതായി കാണിച്ചു തരാം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ജോയിൻ മീറ്റിംഗ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതെന്താണ് എന്നുള്ള കാര്യം അടുത്ത രണ്ട് ഓപ്ഷൻസുകൾ കാണിച്ചു തന്ന ശേഷം അത് കാണിച്ചു തരാം. സൈനപ്പ് എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ വരുന്നത്. സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്കിവിടെ ഫോർ വേരിഫിക്കേഷൻ പ്ലീസ് കൺഫേം യുവർ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കാണിക്കും. നമ്മളിവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, അത് ഓപ്പണായി വരുന്നതായിരിക്കും. അടുത്തതായിട്ടുള്ള നമ്മുടെ ഓപ്ഷൻ സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ ഈ സൂമിൽ എങ്ങനെയാണ് നമ്മളുടെ മൊബൈൽ ഡിവൈസ് വെച്ച് നമ്മൾ സാധാരണ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ സൈൻ ഇൻ ചെയ്യുന്നത് പോലെ ഒരു ഓപ്ഷനാണിത്. നമ്മൾ സൈൻ ഇൻ എന്ന് കൊടുത്താൽ ഇവിടെ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി പാസ്വേഡ്, അതായത് സൈനപ്പ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഇട്ട് കൊടുക്കണം. സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഒന്നുകിൽ ജിമെയിൽ ഗൂഗിൾ വെച്ചിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം. ഞാൻ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് ഫേസ്ബുക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഫേസ്ബുക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് നമുക്ക് കാണാം. ഫേസ്ബുക്ക് എന്നുള്ള ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂമിൻ്റെ ഒരു മെയിൻ പേജിലേക്ക് പോകും. അവിടെ സൂം ഷുഡ് ലോഞ്ച് ഇൻ ഫ്യൂ സെക്കൻഡ്, ഇഫ് നോട്ട് പ്ലീസ് ക്ലിക്ക് ബട്ടൺ ഇൻ ബിലോ എന്ന് കാണിക്കും. ഇപ്പോൾ നമ്മളവിടെ ആ ലോഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ സൂം കണക്റ്റ് ആകുന്നതായിട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ സൂം കണക്റ്റ് ആയിട്ടുണ്ട് എൻ്റെ സൂം ഇവിടെ. അപ്പോൾ നമ്മൾ സൂമിലെ സൈൻ ഇൻ ഓപ്ഷൻ വെച്ചിട്ട് ഐ ഡി ഓപ്പണായി വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ന്യൂ മീറ്റിംഗ് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. എന്താണ് ന്യൂ മീറ്റിംഗ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസുമായിട്ടോ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഒരു ന്യൂ മീറ്റിങ്ങിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ പുതിയതായിട്ടൊരു മീറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്
ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത്. അതിനായി നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന റോസ് കളർ ബട്ടൺ, ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കുന്ന ന്യൂ മീറ്റിംഗ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ വീഡിയോ ഓൺ, നമ്മളുടെ വീഡിയോ ഓൺ വേണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. യൂസർ പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി നമുക്കിവിടെ അത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, വേണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു മീറ്റിംഗ് നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളെ പറയുന്ന പേര് ഹോസ്റ്റ് എന്നാണ്. എന്താണ് ഹോസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ താഴെ നമുക്ക് നാല് ബട്ടണുകൾ കാണാം. ആദ്യത്തെ അഡ്മ്യൂട്ട്, രണ്ടാമത്തത് സ്റ്റാർട്ട് വീഡിയോ, മൂന്നാമത്തത് ഷെയർ, നാലാമത്തത് പാർട്ടിസിപ്പൻറ്റ്. ആ പാർട്ടിസിപ്പൻറ്റിൽ കയറി നോക്കിയാൽ എൻ്റെ പേര് മീ ബ്രാക്കറ്റിൽ ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം. ആദ്യമായി നമുക്ക് ഒരു ഹെഡ്സെറ്റിൻ്റെ ഓപ്ഷൻ കാണാം. അത് നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ആ ഹെഡ്സെറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നത്. അത് തന്നെ നമുക്ക് സ്പീക്കർ വേണമെങ്കിൽ സ്പീക്കർ മോഡിലോട്ട് ഓൺ ആക്കി ഇടാം. ഹെഡ്സെറ്റ് കണക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ സ്പീക്കർ ആയിരിക്കും കാണിക്കുന്നത്. നമുക്ക് സൗണ്ട് കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ ആ സ്പീക്കർ മോഡ് ക്ലോസ് ചെയ്താൽ സ്പീക്കർ ഓഫായിരിക്കും. അതിൻ്റെ വലതുവശം മുകളിൽ കാണുന്നത് എൻഡ് എന്നുള്ളതാണ്. അത് നമുക്ക് ഏറ്റവും അവസാനം പഠിക്കാം. താഴത്തെ ഇടത് സൈഡിൽ നിന്നുള്ള ആദ്യത്തെ ബട്ടൺ ഇങ്ങനെ റെഡ് കളറാണെങ്കിൽ, അതായത് ആ മൈക്കിൽ ക്രോസ് വരെ ഉള്ള റെഡ് കളറാണെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കേൾക്കണമെങ്കിൽ ഈ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മ്യൂട്ട് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് അൺമ്യൂട്ട് ചെയ്താൽ വൈറ്റ് കളർ മൈക്കിൻ്റെ പടം കാണിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റ് വ്യക്തികൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് സ്റ്റാർട്ട് വീഡിയോ. ഇപ്പോൾ ഞാൻ നിലവിൽ ഓഡിയോ ആണ് മീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ സ്റ്റാർട്ട് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന മീറ്റിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങിലോ നിങ്ങളെ കാണണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങളെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റാർട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യുന്ന ഓപ്ഷൻ. അത് കഴിഞ്ഞ് കാണുന്ന ബട്ടണുണ്ട്, ആ ബട്ടണിൻ്റെ പേരാണ് ഷെയർ ബട്ടൺ. ഇനി എന്താണ് ഷെയർ ബട്ടൺ എന്ന് നമുക്കിവിടെ പഠിക്കാം. ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ, ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നൊരു മീറ്റിംഗ് ആയതുകൊണ്ടാണ് എൻ്റെ ഈ ഷെയർ ബട്ടൺ ഇവിടെ ഓപ്പണായി കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊരു മീറ്റിങ്ങിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും അവിടെ ഷെയർ ബട്ടൺ ഓപ്പൺ ആകുന്നത് എന്നുള്ളത് നമുക്ക് തുടർമാനമായിട്ട് പഠിക്കാം. ഇപ്പോൾ നിലവിൽ നിങ്ങളാണ് ഒരു മീറ്റിംഗ് നടത്തുന്നതെങ്കിൽ ആ ഓപ്ഷനുകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ്, നമ്മുടെ മൈക്രോസോഫ്റ്റിലുള്ള നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഫോണിലുള്ള വൺ ഡ്രൈവിൽ കിടക്കുന്ന ഫയലുകൾ ഇവിടെ ഷെയർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോണിലെ ഗൂഗിൾ ഡ്രൈവിലെ ഫയലുകൾ നമുക്കിവിടെ ഷെയർ ചെയ്യാം രണ്ടാമതായി. പിന്നീട് നമ്മുടെ ബോക്സിലുള്ള ഫയലുകൾ ഷെയർ ചെയ്യാം. നമ്മുടെ ഫോട്ടോകളും നമ്മുടെ മറ്റുള്ള ഡോക്യുമെൻറ്റ്സും ഇതിലും നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഷെയർ ചെയ്യാം. നമുക്കൊരു വെബ് യു ആർ എൽ, നമ്മുടെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ യു ആർ എൽ വേണം ഇവിടെ ഷെയർ ചെയ്യാം. നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ഷെയർ ചെയ്യാം. നമുക്കൊരു വൈറ്റ് ബോർഡ് വേണമെങ്കിൽ, അതായത് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും എഴുതിയാണ്, ടീച്ചർമാരൊക്കെ ആണെങ്കിൽ വൈറ്റ് ബോർഡുകൾ യൂസ് ചെയ്യാറുണ്ട് കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിംഗ് നടത്തുന്നവരാണെങ്കിലും വൈറ്റ് ബോർഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണമായി ഞാനിപ്പോൾ ഒരു വൈറ്റ് ബോർഡ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് കാണിക്കുക. വൈറ്റ് ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് ബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഒരു പെൻ ബട്ടൺ കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പെൻ ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യമായി ഒരു പെൻ ബട്ടൺ ബ്ലാക്ക് കളറാണ്. ഈ കളർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്ന വൈറ്റ് ബോർഡിൽ ഉപയോഗിക്കാം. ഇവിടെ ഈ പെൻ ബട്ടൺ വെച്ച് ഒരു കാര്യം ഞാനിവിടെ എഴുതി കാണിക്കുന്നു. ഇനി എനിക്കിത് തുടച്ചു മാറ്റണമെങ്കിൽ രണ്ടാമത്തെ ബട്ടണായിരിക്കുന്ന ഇറേസർ ബട്ടണെടുത്ത് എനിക്കിത് തുടച്ചു മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ എഴുതിയ ഒരു കാര്യം ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമുക്കിവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അതാണ് അടുത്ത ബട്ടൺ. നമ്മൾ ചെയ്തത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലിയർ മൈ ഡ്രോയിങ്, ക്ലിയർ ഓൾ ഡ്രോയിങ്, ക്ലിയർ അതേഴ്സ് ഡ്രോയിങ്, വേറെ ആൾക്കാരായിട്ട് അതും നമുക്ക് ക്ലിയർ ചെയ്യാം. ഓൾ ഡ്രോയിങ് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇതാണ് വൈറ്റ് ബോർഡിൻ്റെ ഷെയറിങ്ങിൻ്റെ ഓപ്ഷൻ. സ്റ്റോപ്പ് ഷെയറിംഗ് എന്നുള്ള ഇവിടെ കാണാം. സ്റ്റോപ്പ് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ആകുന്നതാണ്. അടുത്തതായിട്ട് ഈ ഓപ്ഷൻസുകളെല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണത്തോടെ കാണിച്ചു തരാം. ഒരു ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നു, ഗാലറിയിൽ നിന്ന് നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഫോട്ടോ എടുത്ത് നമ്മളത് ഷെയർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. നോക്കിയാൽ നമ്മൾ
ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്യും. ഇനി ഫോട്ടോയിൽ നമുക്ക് എന്തെങ്കിലും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കളർ എടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യാം. നേരത്തെ ഞാൻ കാണിച്ചത് പ്രകാരം അത് നമുക്ക് ഇറേസ് ചെയ്യാം, നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ. സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് കാണുന്ന ബട്ടണാണ് പാർട്ടിസിപ്പൻറ്റ്. പാർട്ടിസിപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിപ്പോൾ നിലവിൽ വേറെ ആരും തന്നെ ഇതിനകത്ത് പാർട്ടിസിപ്പൻറ്റ് ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇതിലേക്ക് മറ്റുള്ളവരെ പാർട്ടിസിപ്പൻറ്റ്, അതായത് എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ ഞാൻ മീറ്റിങ്ങിൽ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്യാൻ ആരാണോ ഉദ്ദേശിക്കുന്നത് അവരെ നമുക്കിതിലേക്ക് പാർട്ടിസിപ്പൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മീറ്റിങ്ങിൻ്റെ ഐ ഡി മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഇൻവൈറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മെസ്സഞ്ചർ വഴി, ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം. മെസ്സേജസ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ട്രൂ കോളർ വഴിയോ, അതായത് നമ്മുടെ മൊബൈലുള്ള ആപ്ലിക്കേഷൻ വഴിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ജിമെയിൽ വഴി ഷെയർ ചെയ്യാം. ഇൻവൈറ്റ് സൂം കോണ്ടാക്ട്, മറ്റുള്ള സൂം കോണ്ടാക്ട്സുകൾ നമുക്കുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മളിത് ഉപയോഗിക്കുന്നത് കോപ്പി ലിങ്കാണ്. ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യും. കോപ്പി ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വാട്സപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ പോയിട്ട് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എടുത്ത ശേഷം അത് നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ഈ ഐ ഡി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സെൻഡ് ചെയ്യുക. ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ ആൾക്ക് ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. ഈ ലിങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു മീറ്റിംഗ് ഐ ഡി. ഞാൻ ചെയ്തിരിക്കുന്ന മീറ്റിങ്ങിൻ്റെ ഐ ഡി 7439519134 ആണ്. അതിനൊരു പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, UK4YMMFMOW. ഇതാണ് ആ മീറ്റിങ്ങിൻ്റെ ഐ ഡിയും പാസ്വേഡ്. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ജോയിൻ എ മീറ്റിംഗ് എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ. ആ ജോയിൻ എ മീറ്റിങ്ങിൽ നമ്മൾ കയറുവാണെങ്കിൽ ഇപ്രകാരമുള്ള ഈ ഐ ഡിയും പാസ്വേഡും അവിടെ ക്ലിക്ക് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണമായി ഞാനിപ്പോൾ ഒരു ലിങ്ക് അയച്ചു കൊടുത്തു. ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ലിങ്ക് അയച്ച ആൾ ജോയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അയക്കുന്ന ലിങ്കിലൂടെ ഒരാൾ നമ്മളുടെ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഈ പാർട്ടിസിപ്പൻ്റ് എന്നുള്ള ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ ആ ആൾക്ക് ജോയിൻ ചെയ്യാനുള്ള അഡ്മിഷൻ നമ്മൾ കൊടുക്കണം. നമ്മൾ അയാളെ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ അയാൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം നമ്മളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണ്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തി വീഡിയോ ഓണാക്കിയിട്ടുണ്ടോ ഓഡിയോ ഓണാക്കിയിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ വ്യക്തിയുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ പേരടിച്ച് ജോയിൻ ചെയ്യാം. അതുപോലെ രണ്ടാമത് നമ്മളൊരു ക്യാമറയുടെ പിക്ചർ ഇവിടെ കാണാം. ആ ക്യാമറയിൽ ക്രോസ് ബാറ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഓണാക്കിയിട്ടില്ല. രണ്ടാമത് മൈക്കിൻ്റെ ഒരു ക്രോസ് ബാറ് കാണാം, അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫാക്കി വെച്ച്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറയാം, ഇങ്ങനെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസ്ക് ടു അൺമ്യൂട്ട് എന്ന് കൊടുത്ത് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് പോവും, ദ ഹോസ്റ്റ് വുഡ് ലൈക്ക് ടു അൺമ്യൂട്ട്. സ്റ്റേ മ്യൂട്ടഡ് ആണെങ്കിൽ മ്യൂട്ടഡ്, അൺമ്യൂട്ട് ആണെങ്കിൽ അവർ അൺമ്യൂട്ട് ചെയ്താൽ ഇപ്രകാരം കാണാൻ സാധിക്കും അവർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മ്യൂട്ട് ചെയ്ത്. അടുത്തതായിട്ടുള്ള ഓപ്ഷൻ ചാറ്റ്. അദ്ദേഹത്തോട് നമ്മൾ ചാറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു മെസ്സേജ് അവിടെ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഓപ്ഷൻ മേക്ക് എ ഹോസ്റ്റ്. അതായത് ഇപ്പോൾ നിലവിൽ ഞാനാണ് ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തെ നമ്മളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളെ നമുക്ക് ഹോസ്റ്റ് ആക്കാം. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ എനിക്ക് സിഗ്നൽ ലെവൽ, അതായത് എൻ്റെ ഇവിടെ റേഞ്ച് കുറവാണെങ്കിൽ നല്ല ഒരു റേഞ്ചുള്ള വ്യക്തി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ഹോസ്റ്റ്, ഈ മീറ്റിങ്ങിൻ്റെ ഹോസ്റ്റാക്കി വെക്കാം. എന്താണ് ഹോസ്റ്റ് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അടുത്തത് ആസ്ക് ടു സ്റ്റാർട്ട് വീഡിയോ. അദ്ദേഹത്തോട് നമുക്ക് വീഡിയോ ഓണാക്കണം എന്ന് പറയാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അദ്ദേഹത്തിനൊരു മെസ്സേജ് പോകും, ദ ഹോസ്റ്റ് ആസ്ക് യു ടു സ്റ്റാർട്ട് യുവർ വീഡിയോ. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് രണ്ട് ഓപ്ഷൻ കിട്ടും, ലേറ്റർ എന്ന് കിട്ടും അല്ലെങ്കിൽ സ്റ്റാർട്ട് മൈ വീഡിയോ എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് മൈ വീഡിയോ ഒന്ന് ആ മൊബൈൽ കൊടുത്താൽ അദ്ദേഹം വീഡിയോ ഓണാക്കിയിരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം വീഡിയോ ഓണാക്കിയിട്ടുണ്ട്, അതായത് കാണാൻ സാധിക്കും. ഞാനത് ഓഫ് ചെയ്താൽ ഇവിടെ അത് ഓഫാകും. അടുത്ത വരുന്ന ഓപ്ഷൻ ഇതിൽ തന്നെ റീനെയിം.
ഞാൻ റീനെയിം കൊടുത്താൽ ആ ആളുടെ പേര് എനിക്കിവിടെ റീനെയിം ചെയ്ത് കൊടുക്കാം. ഓക്കെ അടിച്ചാൽ ആളുടെ പേര് എനിക്ക് റീനെയിം ആകും. അടുത്തത് പുട്ടിൻ വെയ്റ്റിംഗ് റൂം. എന്താണ് പുട്ടിൻ വെയ്റ്റിംഗ് റൂം എന്ന് ചോദിച്ചാൽ, ഞാനിവിടെ പുട്ടിൻ വെയ്റ്റിംഗ് റൂം കൊടുത്താൽ അദ്ദേഹം ഈ മീറ്റിംഗിൽ നിന്ന് ലെഫ്റ്റ് ആകുകയും അദ്ദേഹത്തിന് അവിടെ ഒരു മെസ്സേജ് ചെല്ലും. എന്താണ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ, പ്ലീസ് വെയ്റ്റ്, ദ മീറ്റിംഗ് ഹോസ്റ്റ് വിൽ ബി യു ഇൻ സൈൻ സൂൺ. അതായത് ഈ എൻ്റെ മീറ്റിംഗിൽ നിന്ന് തൽക്കാലം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തെ പിന്നീട് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കും. ഇവിടെ അഡ്മിറ്റ് എന്ന് കാണുമ്പോൾ നമുക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി പിന്നീട് ജോയിൻ ചെയ്തതായിരിക്കുന്ന ഒരു മെസ്സേജ് ചെല്ലുന്നതായിരിക്കും. അദ്ദേഹം നമുക്ക് നമ്മുടെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് വരുന്നത് റിമൂവ്. ആ ആളെ നമുക്ക് നമ്മുടെ ഈ മീറ്റിംഗിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ള അധികാരം വരുന്നതിൻ്റെ കാരണം, നമ്മളൊരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തതല്ല, നമ്മൾ നടത്തുന്ന ഒരു മീറ്റിംഗാണ്. അതായത് നമ്മളുടെ അധികാരമുള്ള ഒരു മീറ്റിംഗാണ് ഇത്. അതിനെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു മീറ്റിങ്ങിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ ഈ ഓപ്ഷനുകളൊന്നും നമുക്കിവിടെ ഓണായി കിട്ടുകയില്ല. അടുത്തത് വരുന്ന താഴെ വരുന്ന ഒരു ഓപ്ഷനാണ് മ്യൂട്ട് ഓൾ. അതായത് നമ്മൾ ഈ ഇതിൽ ഒരാൾ മ്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ മ്യൂട്ട് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾ മ്യൂട്ടായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഹോസ്റ്റ് ചെയ്ത ആൾ മറ്റുള്ളവരെല്ലാവരെയും മ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഇവിടെ ഓപ്ഷനുണ്ട് ആസ്ക് ഓൾ ടു മ്യൂട്ട്, പിന്നെ റിപ്പോർട്ട്. അത് എല്ലാവരും മ്യൂട്ട് ചെയ്യാനായിട്ട് കാണിക്കുന്ന ഒരു ഓപ്ഷൻ ആണ്. അത് കഴിഞ്ഞുള്ള ഓപ്ഷനാണ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ. അവിടെ നമുക്ക് ഡിസ്കണക്ട് ഓഡിയോ, നമ്മുടെ ഓഡിയോ വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാം. ചാറ്റ്, നമുക്ക് എല്ലാവരോടും എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്കിവിടെ ചാറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരാളോട് മാത്രമാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ എവരി വൺ, എല്ലാവരോടും പറയാം. ഓക്കെ, ഇതാണ് എവരി വൺ. മറ്റത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് അവർക്ക് മെസ്സേജ് അയക്കാം. അടുത്തത് എനേബിൾ ഒറിജിനൽ സൗണ്ട്. അതായത് നമ്മളുടെ ഒറിജിനൽ സൗണ്ട് ഇവിടെ എനേബിൾ ചെയ്യാം. അടുത്തത് വ്യൂ ഫുൾ ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ മീറ്റിംഗ് സെറ്റിംഗ്സ് ആണ്. മീറ്റിംഗ് സെറ്റിംഗ്സ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ മീറ്റിംഗ് നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്, ആദ്യം ഇത് ലോക്ക് ചെയ്യാം. പിന്നെ വെയ്റ്റിംഗ് റൂം കൊടുക്കാം. ഈ വെയ്റ്റിംഗ് റൂം ഞാനിവിടെ ഓഫ് ചെയ്താൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും വെയിറ്റ് ചെയ്യാതെ നമ്മുടെ ഈ റൂമിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു ഹോസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളുടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ആ പാർട്ടിസിപ്പൻറ്റിൽ പോയിട്ട് അഡ്മിഷൻ കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ ഓഫാക്കിയിട്ടാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ പോയി അഡ്മിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത വരുന്ന അലോ പാർട്ടിസിപ്പൻറ്റ് ടു സ്ക്രീൻ ഷെയറും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്ന ആൾക്ക് അവരുടെ സ്ക്രീൻ ഷെയർ ചെയ്യണമോ വേണ്ടയോ ഒന്ന് നമുക്ക് ഇവിടെ ഓപ്ഷനുണ്ട്. ഇവിടെ കൊടുക്കാം. ഷെയർ സ്ക്രീൻ ആണെങ്കിൽ ഓൺ ആക്കാം, വേണ്ടെങ്കിൽ അവർ സ്ക്രീൻ ഷെയർ അവരുടെ വേണ്ടെങ്കിൽ നമുക്കിവിടെ ഓഫ് ചെയ്യാം. ചാറ്റ് വിത്ത് ഈ പാർട്ടിസിപ്പൻസിന് എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇല്ല, ചില ആരുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചാറ്റിങ്ങിൻ്റെ ഓപ്ഷൻ മാറ്റിയിടാം. ഹോസ്റ്റ് ഉണ്ട്, ഇത് നടത്തിയിരിക്കുന്ന ആൾ മാത്രമാണ് ചാറ്റ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ എവരി വൺ പബ്ലിക്കലി, അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നീട് വരുന്നത് എവരി വൺ എന്നുള്ള ഓപ്ഷൻ, ഇപ്പോൾ എവരി വൺ ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് റീനെയിം ദംസെൽഫ്. നമുക്കിവിടെ അവർക്ക് റീനെയിം ദംസെൽഫ് എന്നുള്ള ഒരു അവരുടെ പേരുകൾ മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അൺമ്യൂട്ട് ദംസെൽഫ്, നമുക്ക് ഇവിടെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഹോസ്റ്റിൻ്റെ കൺട്രോൾ ആണ്, മീറ്റിംഗ് ടോപ്പിക്ക് മാറ്റാം. പ്ലേ ആൻഡ് ജോയിൻ്റ് ലീവ്സ് ആണ്. അവർ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴും അവർ നമ്മുടെ മീറ്റിങ്ങിന് പോകുമ്പോഴും നമുക്കൊരു സൗണ്ട് കിട്ടും. പിന്നെ ജനറലായിട്ടുള്ള ചില സെറ്റിങ്സുകളാണ്. മ്യൂട്ട് അപ്പോൺ എൻട്രി, നമ്മൾ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോഴോ ആരെങ്കിലും നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരെ മ്യൂട്ടായിട്ട് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ മ്യൂട്ടാവാനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഷോ നോൺ വീഡിയോ പാർട്ടിസിപ്പൻ്റ്, അതായത് ചിലർ വീഡിയോ ഓൺ ആക്കില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കാത്ത ആളെ നമുക്കിവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓണാക്കി ഇത് ഓണാക്കിയിട്ടാണ് വീഡിയോ ഓണാക്കാത്ത ആളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഷോ നെയിം വെൻ ദ പാർട്ടിസിപ്പൻറ്റ് ടു ജോയിൻ, ഒരാൾ ജോയിൻ ചെയ്താൽ അവരുടെ പേരുകൾ കാണിക്കാനായിട്ട് ഇത് ഓണാക്കിയിട്ടാലേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഒരാളുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നതല്ല, നമ്മൾ ഒരു മീറ്റിംഗ് നടത്തുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ മീറ്റിങ്ങിൽ നിന്ന് ഏറ്റവും അവസാനം എൻഡ് ചെയ്യുന്നു. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. എൻഡ് മീറ്റിംഗ് ഫോർ ഓൾ, നമ്മളും ഈ മീറ്റിംഗിൽ നിന്ന് ലെഫ്റ്റ് ആവും, മറ്റുള്ള നമ്മുടെ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഈ മീറ്റിംഗിൽ നിന്നും ലെഫ്റ്റ് ആവുന്നതായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ലീവ് മീറ്റിംഗ്, എനിക്ക് മാത്രമായിട്ട് ഈ മീറ്റിംഗിൽ നിന്ന് ലെഫ്റ്റ് ആവാം, ബാക്കിയുള്ളവർക്ക് ഈ മീറ്റിംഗിൽ തുടർന്ന് പോകാം. അതിലാരെങ്കിലും ഒരാളെ ഹോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങാം. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഞാനത് എൻഡ് മീറ്റിംഗ് ഫോർ ഓൾ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ന്യൂ മീറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷനിൽ വരുന്ന ജോയിൻ ചെയ്യുന്ന നമ്മളൊരാൾ മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്. ഇനി എങ്ങനെ നമുക്ക് ഒരാളുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം?
ആ ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മറ്റുള്ള മറ്റേ മൊബൈലിൽ ഞാനൊരു മീറ്റിംഗ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിംഗ് എങ്ങനെയാണ്, ആ മീറ്റിംഗ് ഞാൻ ജോയിൻ ചെയ്തത് എന്നാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനായി ഞാൻ അവിടെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ നമ്മൾ മെസ്സേജ് ആയിട്ടോ നമുക്കത് സെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ വാട്സപ്പിൽ ആ മെസ്സേജ് വന്നിട്ടുണ്ട്. എൻ്റെ വാട്സപ്പിൽ ആ മെസ്സേജ് ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരാളുടെ മീറ്റിംഗ് ഐ ഡിയിലേക്ക് നമ്മൾ ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇൻവിറ്റേഷൻ നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഐ ഡിയിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ, ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഓൾറെഡി നമ്മുടെ മൊബൈലിൽ സൂം ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഓപ്പൺ വിത്ത് സൂം എന്നുള്ളത് ജസ്റ്റ് വൺസ് അല്ലെങ്കിൽ ഓൾവേസ് എന്നുള്ളത് കാണിക്കും. ജസ്റ്റ് വൺസ് കൊടുക്കുമ്പോൾ അത് സൂം മീറ്റിങ്ങിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കയറുന്നതായിരിക്കും. ആ ലിങ്കിൽ കൂടെ കയറുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കയറും. അപ്പോൾ നമുക്ക് ഐ ഡിയും പാസ്വേഡും ഒന്നും തന്നെ ചോദിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് പ്ലീസ് വെയിറ്റ് ദ മീറ്റിംഗ് ഹോസ്റ്റ് വിൽ ലെറ്റ് യു സൈൻ ഇൻ. അതായത് നമ്മൾ നേരത്തെ ഉള്ള സെറ്റിങ്സിൽ പറഞ്ഞിരുന്നു, മീറ്റിംഗ്സിൽ ഒരാൾ കയറുമ്പോൾ അയാൾക്ക് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ ഓണാക്കി കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ ഓഫ് ചെയ്തിട്ടിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇങ്ങനെയാണ് ഒരു മീറ്റിങ്ങിൻ്റെ പേജ് കാണിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ നിങ്ങളെ ഈ ഓപ്ഷൻസ് എല്ലാം പഠിപ്പിച്ചു തന്നിരുന്നു. ഇതിൽ എൻ്റെ ഓഡിയോ ആ മീറ്റിങ്ങിലുള്ളവർക്ക് കേൾക്കണമെങ്കിൽ ഞാനിത് അൺമ്യൂട്ട് ചെയ്താൽ ഞാൻ സംസാരിക്കുന്ന കാര്യം കേൾക്കുവാനായിട്ട് സാധിക്കും. എന്നെ അവർക്ക് കാണണമെങ്കിൽ ഞാൻ വീഡിയോ ഓണാക്കിയാൽ എന്നെ അവർക്ക് കാണാനായിട്ട് സാധിക്കും. അതിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഉണ്ടോ, എന്നെ അവർക്ക് കാണാൻ സാധിക്കും. ഹോസ്റ്റ് ചെയ്തേക്കുന്ന ആളുടെ വീഡിയോ ഓണല്ല, ഓഡിയോ ഓണല്ല. കാര്യം ഞാൻ ഈ ചെയ്യുന്ന റെക്കോർഡിൽ ഡിസ്റ്റർബൻസ് വരുത്തുന്നതുകൊണ്ടാണ് അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് വീഡിയോ കൊടുത്താൽ ഞാൻ സ്റ്റോപ്പ് ആവും. ഇവിടെ ഞാൻ ഷെയർ കൊടുത്താൽ ഇവിടെ നോക്കുക, ഷെയറിങ് എനിക്ക് സാധ്യമല്ല. കാരണം ഹോസ്റ്റ് ഡിസേബിൾഡ് അറ്റൻഡി സ്ക്രീൻ ഷെയറിങ്. ഇത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു എങ്ങനെയാണ് ഈ സ്ക്രീൻ ഷെയർ ഓപ്ഷൻ ഓഫ് ചെയ്യുന്നത് ഓൺ ചെയ്യുന്നതൊക്കെ ഞാൻ അവിടെ കാണിച്ചു തന്നിരുന്നു. ഇത് നമ്മളൊരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അദ്ദേഹം അവിടെ അദ്ദേഹത്തോട് പറയാം, എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് അലോ ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം ആ ഓപ്ഷൻ അവിടെ ഓണാക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ അവിടെ ഓണാക്കി. അപ്പോൾ എൻ്റെ ഫോണിലുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുത്താൽ ആ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ. ഇപ്പോൾ ഒരു വൈറ്റ് ബോർഡാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. വൈറ്റ് ബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ബോർഡ് ഓപ്പൺ ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ അത് ക്ലോസ് ചെയ്തു. ഇതായി വരുന്നത് പാർട്ടിസിപ്പൻറ്റ്. നമുക്കവിടെ ആരൊക്കെ പാർട്ടിസിപ്പൻ്റ് ഉണ്ടെന്ന് ഇവിടെ കാണാം. ആ പാർട്ടിസിപ്പൻറ്റിൽ ആരാണ് ഈ മീറ്റിംഗ് തുടങ്ങിയത് എന്ന് കാണിക്കാൻ ഇവിടെ നോക്കുമ്പോൾ അവരുടെ ബ്രാക്കറ്റിൽ ഹോസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനൊരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്താൽ എന്നെ ആ മീറ്റിംഗ് തുടങ്ങിയ ആൾക്ക് ഹോസ്റ്റ് ആക്കാം. അതെങ്ങനെയാണ്, ഞാനിപ്പോൾ കാണിക്കുകയാണ്. മറ്റേ മൊബൈലിൽ നിന്നും ഞാൻ എന്നെ തന്നെ ഹോസ്റ്റ് ആക്കുകയാണ്. നോക്കിക്കോളൂ. ഇപ്പോൾ മീറ്റിംഗ് തുടങ്ങിയ ആൾ ഹോസ്റ്റിൽ നിന്ന് മാറി ഞാൻ റജി കെ വൈ മീ ഹോസ്റ്റ്, അതായത് എന്നെ അവർ ഹോസ്റ്റ് ആക്കി. ഇങ്ങനെയാണ് ഞാൻ നേരത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞിരുന്നു എങ്ങനെ ഹോസ്റ്റ് മാറ്റാം എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഹോസ്റ്റ് മാറ്റിയത്. ഇപ്പോൾ ആ ആളെ നമുക്ക് ഹോസ്റ്റലിൽ നിന്നും ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് വെച്ചാൽ, ഇവിടെ ഞാൻ പോയിട്ട് ആനി മോളെ ഇവൻ്റെ രണ്ടാമത് മേക്ക് എ ഹോസ്റ്റ് ആക്കാം. അപ്പോൾ അദ്ദേഹം രണ്ടാമത് ഹോസ്റ്റായി. ഞാനിപ്പോൾ സാധാരണ ഒരു പാർട്ടിസിപ്പൻ്റ് ആയി. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്റ്റായി കഴിഞ്ഞാൽ എനിക്ക് ഈ ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഓണായി വരും. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഹോസ്റ്റായപ്പോൾ എനിക്കിവിടെ കുറേ ഓപ്ഷൻസ് വന്നു. എനിക്ക് എല്ലാവരെയും മ്യൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ എനിക്ക് ഇവിടെ എല്ലാവരോടും മ്യൂട്ട് ചെയ്യാൻ പറയാം, അതുപോലെ ഒരാൾക്കുള്ള കുറേ കാര്യങ്ങൾ ഓപ്ഷൻസൊക്കെ ഇവിടെ ഓണാകും. ഇതെല്ലാം ഓണായത് ഞാൻ ഹോസ്റ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്ന് മാറുവാണെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഇവിടെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കണ്ടോ, ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൊന്നും തന്നെ ഓപ്ഷൻസുകളൊന്നും വരത്തില്ല. എത്ര പേരാണ് ഇതിൻ്റെ പാർട്ടിസിപ്പൻ്റ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ആരുടെയൊക്കെ വീഡിയോ ഓണാണോ ഓഡിയോ ഓണാണോ എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കും. പിന്നീട് വരുന്നത് സൈഡിൽ നമ്മുടെ ഓഡിയോ ഡിസ്കണക്ട് ചെയ്യാം, നമുക്ക് ചാറ്റ് ചെയ്യാം. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, ഈ വീഡിയോയ്ക്ക് മുമ്പ് കാണിച്ചിരുന്നു. നമ്മൾക്ക് റേസ് ഹാൻഡ്, നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നമുക്കൊരു റേസ് ഹാൻഡ് ചെയ്യാം. അപ്പോൾ അത് ആ അഡ്മിൻ അത് കാണാൻ പറ്റും, ഇന്ന ആൾ അവിടെ റേസ് ഹാൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ ഹൈഡ് നോൺ വീഡിയോ പാർട്ടിസിപ്പൻറ്റ് കാണാം. അപ്പോൾ വീഡിയോ പാർട്ടിസിപ്പൻറ്റ് ചെയ്യാത്തവരെ ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കില്ല. ഷോ കൊടുത്താൽ ആ ആളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നീട് വരുന്നത് ഹൈഡ് നെയിം വെൻ പാർട്ടിസിപ്പൻ്റ് ഓൺ. ഒരാൾ ജോയിൻ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴുള്ള കാണുന്ന ഒരു വീഡിയോ. ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ആദ്യത്തെ രണ്ട് ഓപ്ഷൻസാണ്. ഒന്ന്, നമ്മൾ സംസാരിക്കുന്ന കാര്യം
മറ്റുള്ളവർക്ക് കേൾക്കണമെങ്കിൽ ഈ മ്യൂട്ട് അൺമ്യൂട്ട് എന്നുള്ളത് മാറ്റി ഈ വൈറ്റ് കളറാക്കി വെച്ചാൽ നാം പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തുന്നവർക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ശബ്ദങ്ങൾ അവർക്ക് കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് വെച്ചാൽ അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് സാധിക്കില്ല. അവിടെ നമുക്ക് കാണിക്കേണ്ടതെങ്കിൽ ഇങ്ങനെ വീഡിയോ ഓഫ് ചെയ്ത് വെക്കാം. നമ്മളെ വീഡിയോ കാണിക്കണമെങ്കിൽ നമുക്കിത് ഓണാക്കി നമ്മളെ വീഡിയോ കാണുവാൻ സാധിക്കും. എപ്പോഴും നമ്മൾ വീഡിയോ ഓണാക്കുമ്പോൾ നമ്മുടെ മൊബൈൽ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കാറ്. ഇതിനെ പോർട്രേറ്റ് മോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ലാൻഡ്സ്കേപ്പിൽ പിടിച്ചാൽ ഇപ്രകാരം നമ്മുടെ വീഡിയോ ഇച്ചിരി കൂടെ വൈഡായിട്ട് വൈഡ് സ്ക്രീനിൽ ഒരു രണ്ട് മൂന്ന് പേരാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ വൈഡായിട്ട് വെച്ചാൽ രണ്ട് മൂന്ന് പേരെ കാണാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ വൈഡ് രീതിയിൽ പിടിക്കുക. പിന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫോണിൽ നാല് സ്ക്രീൻ മാത്രമായിരിക്കും ഒരു പ്രാവശ്യം ഓണായി കിട്ടുന്നത്. അടുത്ത വേറെ പാർട്ടിസിപ്പൻ്റിനെ നമ്മൾ കാണണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്താൽ കാണാൻ സാധിക്കും. അതിൽ മൂന്ന് ഓപ്ഷൻസാണ് നിലവിലിപ്പോൾ ഉള്ളത്. ആദ്യത്തേത് ടാപ്പ് ടു സ്പീക്ക്, അതായത് സേഫ് ഡ്രൈവിംഗ് മോഡ്, യുവർ മൈക്രോഫോൺ ഈസ് മ്യൂട്ടഡ്, യുവർ വീഡിയോ ഈസ് സ്റ്റോപ്ഡ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ടാപ്പ് ടു സ്പീക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് ഒരു കാര്യം സംസാരിക്കണമെന്ന്, എല്ലാ കോമൺ ആയിട്ടും നമ്മൾ വോക്കി ടോക്കിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്ന ഒരു ബട്ടണാണിത്. അല്ലെങ്കിൽ സംസാരിക്കുന്ന ആരാണോ സംസാരിക്കുന്നത് അവരുടെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അടുത്ത പേജിൽ നമ്മളിവിടെ ആരൊക്കെ പാർട്ടിസിപ്പൻ്റ് ഉണ്ടോ അവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ ഈ മീറ്റിംഗിൽ നിന്ന് നമുക്ക് ലീവാകണം, അല്ലെങ്കിൽ മറ്റേ ആൾ മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മൾ ലീവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലീവ് മീറ്റിംഗ് കൊടുത്താൽ നമ്മൾ മീറ്റിംഗിൽ നിന്ന് നമുക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ജോയിൻ എന്നുള്ള ഓപ്ഷൻ. അടുത്തത് ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരുന്നു. ഇപ്പോൾ നാളെ എനിക്ക് വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയാണ് ഒരു മീറ്റിംഗ് വേണ്ടതെങ്കിൽ ഞാൻ നാളത്തെ ഡേറ്റ് ഇട്ട്, ഇന്ന് 31 നാളത്തെ ഡേറ്റ് ഞാനിവിടെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നാളത്തെ ഡേറ്റ് ഇട്ട് നാളെ August 1, 2020 സെറ്റ് ചെയ്യുക. ഏത് സമയമാണെങ്കിൽ സമയം 7 മണി, 7:30 7:30 വരെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ടൈം സോൺ, എവിടുത്തെ ടൈം സോണാണ്, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി അത് എല്ലാ ദിവസവും ടീച്ചർമാരൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും 7 മണി മുതൽ 7:30 ആണ് നമുക്ക് ആ ഒരു ക്ലാസ് നടത്തേണ്ടതെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ഇട്ടിരിക്കാം. റിപ്പീറ്റ് റിപ്പീറ്റ് വേണമെങ്കിൽ നണ്ണെന്ന് കൊടുത്താൽ നണ്ണെന്ന് കൊടുക്കുക. ഇതുപോലെ എവറി വീക്ക് ഉണ്ട്, എവറി 2 weeks ഉണ്ട്, എവറി മന്ത് ഉണ്ട്, എവറി ഇയർ ഉണ്ട്. അങ്ങനെ മീറ്റിങ്ങുകൾ നമുക്ക് ക്രമീകരിക്കാം. യൂസ് പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി ഉണ്ട്. ഇവിടെ നമുക്ക് പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി, ഇതാണ് നമ്മുടെ പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി. ഇഫ് ദിസ് ഓപ്ഷൻ ഇസ് എനേബിൾഡ്, എനി മീറ്റിംഗ് ഓപ്ഷൻ ദാറ്റ് യു ക്യാൻ ഹിയർ വിൽ ബി അപ്ലൈഡ് ടു മീറ്റിംഗ്സ് ദാറ്റ് യൂസ് പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി. എല്ലാ ഐഡിക്കും ഇതായിരിക്കും നിങ്ങളുടെ മീറ്റിങ്ങിന് ഐ ഡി വരുന്നത്. ഐഡിക്ക് ഒരു പാസ്വേഡ് കൊടുക്കുക. ഇതാണ് മീറ്റിങ്ങിൻ്റെ പാസ്വേഡ്, ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷൻസ് ഓണാക്കിയും ഓഫാക്കിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. മീറ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഹോസ്റ്റ് വീഡിയോ ഓൺ, ഹോസ്റ്റിൻ്റെ വീഡിയോ എപ്പോഴും ഓണാക്കാം. ആഫ്റ്റർ ഷെഡ്യൂളിംഗ് ദിസ് മീറ്റിംഗ് ചേഞ്ച് ഹിയർ അപ്ലൈ ദ ഷെഡ്യൂൾ മീറ്റിംഗ് വിൽ ബി പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി. അത് പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി ഇടത് ഹോസ്റ്റ് വീഡിയോ ഓണാക്കാം. പാർട്ടിസിപ്പൻ്റിൻ്റെ വീഡിയോ ഓണാക്കണമെങ്കിൽ ഓഡിയോ ഓണാക്കാം, ഓഫ് ചെയ്യാം. വെയിറ്റിംഗ് റൂം നമുക്ക് എൻ്റെ ചെയ്യാം. വെയിറ്റിംഗ് റൂം വേണ്ട, നമുക്ക് വെയിറ്റിംഗ് റൂം ഇല്ലാതെ ആണ് ഒരാളെ കയറണമെങ്കിൽ ഈ വെയിറ്റിംഗ് റൂം എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ ഓഫ് ചെയ്തിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ടീച്ചർമാരും മറ്റുള്ളവരൊക്കെ ഒരു മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഓഫാക്കിയിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആരും വെയിറ്റിങ്ങിൽ വരില്ല, അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മീറ്റിങ്ങിലോട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എനേബിൾ വെയിറ്റിംഗ് റൂം എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ ഓഫ് ചെയ്തിടണം. അപ്പോൾ അലോ ജോയിൻ ബിഫോർ ഹോസ്റ്റ് അങ്ങനെയുണ്ട്. ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യാം, ലാപ്ടോപ്പിലൊക്കെ റെക്കോർഡ് ചെയ്യാം. നമുക്ക് കലണ്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. പിന്നീട് സ്ക്രീൻ ഷെയർ, സ്ക്രീൻ ഷെയർ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചു തരുന്നു. ഇനി താഴെയുള്ള രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു മീറ്റിംഗ് ഐ ഡി ഇവിടെ കാണാം. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. മീറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് പുതിയ മീറ്റിംഗ് സ്റ്റാർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യാം. ഇതുവഴി നമുക്ക് ആ എഡിറ്റ് ചെയ്യാം, ആ ഇൻവിറ്റേഷൻ്റെ ഐ ഡിയൊക്കെ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നീട് കോണ്ടാക്ട്സ്, നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്ട്സ്, എക്സ്റ്റേണൽ കോണ്ടാക്ട്സ്, സൂമിലുള്ള കോണ്ടാക്ട്സ് ഇവിടെ കാണാം. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ നമ്മളുടെ പേര്, നമ്മൾ ഫേസ്ബുക്ക് വഴിയാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഇവിടെ എഫ് എന്ന് കാണിക്കും. ജിമെയിൽ വഴിയാണെങ്കിൽ ഇവിടെ ജി എന്ന് കാണിക്കും. അല്ലാതെ വഴിയാണെങ്കിൽ നമ്മൾ അല്ലാത്തുള്ളത് കാണിക്കും. അക്കൗണ്ട്, പേര്, നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ്, ജോബ്, പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി, യൂസർ ടൈപ്പ്, യൂസ് ഫിംഗർ ഐ ഡി,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. നമ്മുടെ സൂമിൽ നിന്ന് നമുക്ക് സൈൻ ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സൈൻ ഔട്ട് കൊടുത്താൽ സൈൻ ഔട്ടായി. ഇത്രയാണ് സൂം എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന വിധങ്ങൾ ബേസിക്കലായിട്ട് നിങ്ങൾക്ക് അറിയാനുള്ളത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ 8281565901. എൻ്റെ പേര് റെജി എന്നാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾക്കുള്ള കമൻറ്റുകളൊക്കെ ഇതിൽ കമൻറ്റ് ചെയ്യുക. ഞാനതിന് ഉള്ള മറുപടികൾ സമയം പോലെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി.